போய்பட்டார். മലയാള ഭാഷയെ മുൻനിർത്തിയുള്ള ധാരാളം പ്രവർത്തനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. ഭാഷയെ ഭരണഭാഷയാക്കാനും ഭാഷയിൽ വിജ്ഞാനപരമായ ഉള്ളടക്കം വർദ്ധിപ്പിക്കാനും ഭാഷയെ കോടതി വ്യവഹാരത്തിലേക്ക് കൊണ്ടുപോകാനും ഒക്കെയുള്ള ധാരാളം ശ്രമങ്ങൾ കഴിഞ്ഞ 6-7 പതിറ്റാണ്ടുകൾക്കിടയ്ക്ക് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് എങ്കിലും ഒരുപക്ഷെ സമീപകാലത്ത് അതിന് കുറേ കൂടി ആക്കം കൂടിയിട്ടുണ്ട് എന്ന് പറയാം. ഒരു ഭാഷ എപ്പോഴാണ് ഒരു ജനസമൂഹത്തിൻ്റെ മാതൃഭാഷയായിത്തീരുന്നത് എന്ന് ചോദിച്ചാൽ അത് ആ ജനതയുടെ എല്ലാ ജീവിതാവശ്യങ്ങളും നിറവേറ്റാൻ കഴിയുന്ന നിലയിലേക്ക് ഭാഷ എത്തുമ്പോഴാണ് മാതൃഭാഷ എന്ന സങ്കല്പത്തിന് അതിൻ്റെ പൂർണ്ണമായ അർത്ഥം കൈവരിക. മാതൃഭാഷ എന്നുള്ള വാക്ക് വാസ്തവത്തിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാവുന്ന വാക്കാണ്. അതൊരു ജൈവബന്ധമാണ് ഭാഷയുടേത് എന്നൊരു തോന്നലുണ്ടാക്കാം. അമ്മയുടെ ഭാഷയാണ് എന്ന മട്ടിൽ അമ്മയുടെ ഭാഷയാണ് മാതൃഭാഷ, അല്ലെങ്കിൽ അമ്മയായി നിലകൊള്ളുന്ന ഭാഷയാണ് മാതൃഭാഷ. അങ്ങനെ ഒരു ജൈവബന്ധമല്ല വാസ്തവത്തിൽ മാതൃഭാഷയ്ക്കുള്ളത്. മാതൃഭാഷ എന്നത് വാസ്തവത്തിൽ വളരെ സാമൂഹികമായ ഒന്നാണ്, അല്ലാതെ ജൈവപരമായ ഒന്നല്ല. നിങ്ങളുടെ അച്ഛനമ്മമാരുടെ ഭാഷയാകണം എന്നില്ല നിങ്ങളുടെ മാതൃഭാഷ. ആ അർത്ഥത്തിലല്ല അതിനെ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ മനസ്സിലാക്കിയാൽ അതിലൊരു ചെറിയ അപകടങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ മറ്റേതെങ്കിലും ഭാഷ സംസാരിക്കുന്ന ഒരു പ്രദേശത്ത് ജനിക്കുകയും ജീവിക്കുകയും ഒക്കെ ചെയ്യുകയും അച്ഛനമ്മമാർ മലയാളികളായിരിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ മാതൃഭാഷ മലയാളമാണ് എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. മറിച്ച് നമ്മുടെ ജീവിതം അരങ്ങേറുന്ന ഭാഷ ഏതാണോ അതാണ് മാതൃഭാഷ. പണ്ട് ഗൊയ്ഥ എന്ന് പറയുന്ന വിശ്വവിഖ്യാതനായ കവി എന്താണ് മാതൃഭാഷ എന്നതിന് അദ്ദേഹം കൊടുത്തൊരു വിശദീകരണം പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം പറഞ്ഞത് അത് അമ്മയുടെ ഭാഷയല്ല, അത് ആയയുടെ ഭാഷയാണ് എന്നാണ്. അമ്മ പറയുന്ന ഭാഷയല്ല, മറിച്ച് കുഞ്ഞിനെ നോക്കുന്ന സ്ത്രീ പറയുന്ന ഭാഷയാണ് മാതൃഭാഷ. കാരണം കുഞ്ഞിനെ നോക്കുന്ന സ്ത്രീ പറയുന്നത് ആ നാട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, ആ നാട്ടിൽ പ്രചാരത്തിലുള്ള, ആ നാട്ടുകാർ ജീവിക്കുന്ന ഭാഷയാണ് ആയ പറയുക. അമ്മ വേറെ ഏതെങ്കിലും ഭാഷ പറഞ്ഞെന്ന് വരാം. അതുകൊണ്ട് അമ്മ പറഞ്ഞ ഭാഷയല്ല, ആയ പറഞ്ഞ ഭാഷയാണ് മാതൃഭാഷ എന്ന് പറയുന്നത്. എന്താണ് ഭാഷ എന്ന് ചോദിച്ചാൽ സാധാരണ ഏറ്റവും പെട്ടെന്ന് പറയുന്ന ഒരു ഉത്തരം ആശയവിനിമയത്തിനുള്ള ഉപാധിയാണ് ഭാഷ എന്ന് പറയും. അത്രയും പറയുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ആശയവിനിമയത്തിനുള്ള ഉപാധി മാത്രമായിട്ടല്ല ഭാഷ നിലനിൽക്കുന്നത്, മറിച്ച് നമ്മുടെ ആശയവിനിമയത്തിനുള്ള ഉപാധിയായിരിക്കെ തന്നെ നമ്മളെ നമ്മളാക്കി മാറ്റുന്നതും ഭാഷയാണ്. ഭാഷയില്ലാത്തൊരു ലോകത്ത് വാസ്തവത്തിൽ നമുക്ക് നാമായി ജീവിക്കാൻ കഴിയില്ല. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ ഒരുപക്ഷെ വ്യക്തമാവാത്തൊരാശയാണ്. ഭാഷയുള്ളതുകൊണ്ടാണ് നമുക്ക് ലോകത്തെ വകതിരിച്ചെടുക്കാൻ പറ്റുന്നതെന്ന് പറയാം. ലോകത്തെ പലതായിട്ട് വേർതിരിച്ച് മനസ്സിലാക്കാൻ വാക്ക് വേണം. വാക്കില്ലാത്തൊരു ലോകം ആലോചിച്ച് നോക്കൂ, ഞാനാണെന്നോ നീയാണെന്നോ പറയാൻ പറ്റില്ല, പകലാണെന്നോ രാത്രിയാണെന്നോ പറയാൻ പറ്റില്ല, ദൈവമാണെന്നോ പിശാചാണെന്നോ പറയാൻ പറ്റില്ല, ആകാശമാണെന്നോ അലകടലാണെന്നോ പറയാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ, യാഥാർത്ഥ്യത്തെ ക്രമപ്പെടുത്തി മനസ്സിലാക്കണമെങ്കിൽ, അഥവാ യാഥാർത്ഥ്യ ബോധം വേണമെങ്കിൽ മനുഷ്യന് ഭാഷ വേണം. ഭാഷയില്ലെങ്കിൽ മനുഷ്യന് ലോകത്തെ മനസ്സിലാക്കാൻ പറ്റില്ല, തന്നെ തന്നെ മനസ്സിലാക്കാൻ പറ്റില്ല. എനിക്ക് ഞാനെന്ന് മനസ്സിലാവണമെങ്കിൽ ഭാഷ വേണം, എനിക്ക് നിങ്ങളെന്ന് പറയണമെങ്കിലും ഭാഷ വേണം. അതുകൊണ്ട് ഭാഷ നമ്മുടെ സംഭാഷണത്തിൻ്റെ ഉപാധിയാണ് എന്ന് മാത്രം തെറ്റിദ്ധരിച്ചാൽ പോരാ. സംഭാഷണത്തിൻ്റെ ഉപാധിയായിരിക്കുന്നത് പോലെ നമ്മളെ നമ്മളാക്കുന്നത് ഭാഷയാണ്. ഭാഷയിലാണ് ലോകം തെളിയുന്നത്.
ഭാഷയില്ലെങ്കിൽ ലോകം ഇരുട്ടിലായിരിക്കും. നമ്മൾ പഴയ കവികളിൽ ഒരാൾ അങ്ങനെ പറയുന്നുണ്ട്, വാക്കിൻ്റെ വെളിച്ചം കൊണ്ട് തെളിയിച്ചെടുത്തില്ലായിരുന്നെങ്കിൽ ഈ മൂന്ന് ലോകവും ഇരുട്ടിലായി പോകുമായിരുന്നു എന്ന് പഴയ ഒരു കവി പറയുന്നുണ്ട്. വാക്കുകൊണ്ട് തെളിഞ്ഞു വരുന്നതാണ് ലോകം, വാക്കിലാണ് ലോകം നിലനിൽക്കുന്നത്, ലോക യാഥാർത്ഥ്യം നിലനിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ എല്ലാം കൂടിക്കുഴഞ്ഞു കിടക്കുന്ന, പരസ്പരം വേർതിരിച്ചാകാൻ എടുക്കാനാകാത്ത അവ്യാകൃതമായ ഒരു വലിയ ഇരുട്ടായിരിക്കും ലോക യാഥാർത്ഥ്യം വാക്കില്ലെങ്കിൽ. അതുകൊണ്ട് ഇരുപതാം നൂറ്റാണ്ടിലെ വലിയ ചിന്തകന്മാരിൽ ഒരാൾ എന്താണ് ഭാഷ എന്ന ചോദ്യത്തിന് വളരെ ഗംഭീരമായൊരു ഉത്തരം പറയുന്നുണ്ട്, മനുഷ്യൻ്റെ മാനുഷികമായ ഉണ്മയുടെ പാർപ്പിടമാണ് ഭാഷ. ലാംഗ്വേജ് ഈസ് ദ ഹൗസ് ഓഫ് ബീയിങ് എന്ന് പറയും. ഉണ്മയുടെ പാർപ്പിടമാണ്, ഉണ്മയുടെ വാസഗൃഹമാണ്. നാം നാമായിരിക്കുന്നത് വാക്കിലാണ്. വാക്കില്ലെങ്കിൽ ലോകത്തെ വേർതിരിച്ചെടുക്കാൻ പറ്റില്ല, ലോകത്തെ തരംതിരിച്ച് മനസ്സിലാക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് ഭാഷ എന്ന് പറയുന്നത് നമുക്കിടയിലുള്ള ആശയവിനിമയത്തിൻ്റെ ഉപാധി മാത്രമായിട്ടല്ല, ഒപ്പം തന്നെ നമ്മളെ നമ്മളാക്കി മാറ്റുന്ന ഒരു സ്ഥാനം കൂടിയാണ് ഭാഷയുടേത്. ഇത് ഭാഷയെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട തിരിച്ചറിവുകളിൽ ഒന്നാകേണ്ടതാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ ഭാഷാബോധത്തിൽ നാം ഭാഷയിൽ ജീവിക്കുന്നവരാണ് എന്ന ധാരണ വളരെ കുറവാണ്, ഭാഷ നമ്മുടെ ഉപകരണമാണ് എന്ന ധാരണയാണ് കൂടുതലുള്ളത്. അത് ഭാഷയെക്കുറിച്ചുള്ള ഒരു ഉപകരണമാത്ര വാദമാണ്. ഒരു സ്ക്രൂ ഡ്രൈവർ പോലെയോ ഒരു മോട്ടോർ ബൈക്ക് പോലെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു യന്ത്രസാമഗ്രി പോലെയോ ആവശ്യം വരുമ്പോൾ നമ്മൾ എടുത്തുപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഭാഷ എന്നത് ഭാഷയെക്കുറിച്ചുള്ള വളരെ അസംബന്ധം നിറഞ്ഞൊരു ധാരണയാണ്. അങ്ങനെ നമുക്ക് എടുത്തുപയോഗിക്കാൻ കഴിയില്ല. അങ്ങനെ ഭാഷ നമ്മൾ എടുത്തുപയോഗിക്കുക മാത്രമല്ല, നമ്മൾ ഭാഷയെടുത്തുപയോഗിക്കുക മാത്രമല്ല, ഭാഷ നമ്മളെ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ഭാഷയുടെ ഉപയോഗത്തിലൂടെയാണ് വാസ്തവത്തിൽ നമ്മൾ നമ്മളായി നിലനിൽക്കുന്നത് എന്ന് പറയാം. ഇത് മനുഷ്യാവസ്ഥയെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അച്ഛനെന്ന് പറയാൻ, അമ്മയെന്ന് പറയാൻ, ആകാശം എന്ന് പറയാൻ, ജീവിതമൊന്നും മരണമൊന്നും പറയാൻ, പച്ചയെന്നും നീലയെന്നും പറയാൻ, എന്തെന്ന് പറയാൻ, ഞാനെന്ന് പറയാനും നീയെന്ന് പറയാനും വാക്കു വേണം, ഭാഷ വേണം. അതുകൊണ്ട് ഭാഷ മനുഷ്യന് പുറത്തുള്ളൊരു ഇടമല്ല, ഭാഷ മനുഷ്യൻ്റെ പാർപ്പിടമാണ്. ഭാഷയില്ലെങ്കിൽ മനുഷ്യന് മാനുഷികമായ നിലനിൽപ്പ് സാധ്യമല്ല. മൃഗത്തിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തമാക്കുന്ന പല ഘടകങ്ങളെക്കുറിച്ചും നമ്മൾ പറയാറുണ്ട്. പറയാവുന്നൊരു കാര്യം മനുഷ്യൻ ഒരു ഭാഷാജീവിയാണ് എന്നാണ്. എന്താണ് ഭാഷാജീവി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അനുഭവങ്ങളെ അവയുടെ ആസന്നമായ അനുഭവത്തിൻ്റെ ആ മുഹൂർത്തത്തിൽ നിന്ന് എടുത്തു മാറ്റി അനുഭവത്തെ ഒരാശയമാക്കി കൊണ്ടു നടക്കാൻ കഴിയും എന്നതാണ് ഭാഷ. നിങ്ങൾക്ക് അടിയേൽക്കുന്നു, നിങ്ങൾക്ക് വേദനിക്കുന്നു, ഒരു മൃഗത്തിനും അടിയേൽക്കുന്നു, മൃഗത്തിന് വേദനിക്കുന്നു. വേദന മൃഗത്തെ സംബന്ധിച്ചൊരു ശാരീരിക അനുഭവമാണ്, മനുഷ്യനെ സംബന്ധിച്ചു വേദന എന്നതൊരാശയം കൂടിയാണ്. വേദനിക്കുക മാത്രമല്ല, ആ വേദനയെ ഒരാശയമായി കൊണ്ടു നടക്കാൻ, ആ വേദനയെക്കുറിച്ച് കവിത എഴുതാൻ, ആ വേദനയെക്കുറിച്ച് തത്വവിചാരത്തിലേർപ്പെടാൻ മനുഷ്യന് കഴിയും. ആ വേദന ഒരമൂർത്തമായ സങ്കല്പനമായി മനുഷ്യനിൽ പ്രവർത്തിക്കും. അതുകൊണ്ട് വേദനയ്ക്ക് മുകളിൽ പലതും കെട്ടിപ്പടുക്കാം. അങ്ങനെ കെട്ടിപ്പടുത്ത് വേദനയിൽ നിന്നൊരു വലിയ ആശയലോകത്തെ ഉണ്ടാക്കും, വലിയൊരനുഭവ ലോകത്തെ ഉണ്ടാക്കും, വലിയ ഭാവനാബന്ധങ്ങൾ വിരിഞ്ഞു വരും. മൃഗത്തിന് ഇതില്ല. മൃഗം അനുഭവത്തിൻ്റെ ആസന്നതയിൽ, അനുഭവത്തിൻ്റെ സമീപസ്ഥതയിൽ മാത്രം ജീവിക്കുന്നു. മനുഷ്യൻ അനുഭവത്തെ ഭാഷയിലേക്ക് പ്രക്ഷേപിച്ച് ആശയമാക്കി മാറ്റുന്നു. ഇങ്ങനെ അനന്തമായ ആശയനിർമ്മാണ ശേഷിയുടെ അടിസ്ഥാനമായി മനുഷ്യൻ്റെ കയ്യിലുള്ള ഉപകരണമാണ് ഭാഷ. ഈ ആശയങ്ങളില്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചോളൂ, മനുഷ്യന് മാനുഷികമായി ജീവിക്കാൻ പറ്റില്ല, മൃഗജീവിതത്തിൽ നിന്ന് വേർതിരിഞ്ഞ് മാറാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് മനുഷ്യനെ മനുഷ്യനാക്കുന്നത് എന്ത് എന്നുള്ള ചോദ്യത്തിൻ്റെ ഏറ്റവും വലിയ ഉത്തരങ്ങളിലൊന്ന് ഭാഷ എന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ഉപകരണമല്ല. നിങ്ങൾക്ക് ഊരി മാറ്റി വച്ചിട്ട് നിങ്ങളായിട്ട് തുടരാൻ പറ്റില്ല. നിങ്ങൾക്ക് മൊബൈൽ ഫോൺ മാറ്റി വച്ചിട്ട് നിങ്ങളായിട്ട് തുടരാം, സ്ക്രൂ ഡ്രൈവർ മാറ്റി വച്ചിട്ട് നിങ്ങളായിട്ട് തുടരാം, പക്ഷെ നിങ്ങളുടെ ഭാഷ ഊരി മാറ്റി വച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് നിങ്ങളായിട്ട് തുടരാൻ പറ്റില്ല. കാരണം നിങ്ങൾ ഈ ഭാഷയ്ക്കുള്ളിലാണ്.
അങ്ങനെ നമ്മളെ നമ്മളാക്കി മാറ്റുന്ന, അതാണ് ഞാൻ ആദ്യം പറഞ്ഞ വാക്യം, ഉണ്മയുടെ പാർപ്പിടമാണ്. നാമായിരിക്കുന്നത് ഭാഷയിലാണ്. ഭാഷയ്ക്ക് പുറത്ത് നമുക്ക് നമ്മളായിരിക്കാനായിട്ട് കഴിയില്ല. ഭാഷയിലേ ജീവിതം സാധ്യമുള്ളൂ. അത്രയും വലിയ അർത്ഥമൊക്കെ കൂടി ചേർത്തിട്ടാണ് പഴയ കവി പറഞ്ഞത്, ഇതമന്ധം തമകൃത്സ്നം ജായേത ഭുവനത്രയം യതി ശബ്ദാഭയം ജ്യോതിരാ സംസാരം ന ദീപ്യത എന്ന് പറയും. ഈ മൂന്ന് ലോകവും ഇരുട്ടിലായിപ്പോയേനെ വാക്കിൻ്റെ വെളിച്ചം കൊണ്ട് ഇതിനെ തെളിയിച്ച് കാണിക്കാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ, വാക്കിൻ്റെ വെളിച്ചം കൊണ്ട് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആകാശവും അലകടലും തമ്മിൽ എങ്ങനെ തിരിച്ചറിയും? ആകാശം തിരിച്ചറിയാൻ ആകാശത്തേക്ക് നോക്കണം, അലകടൽ തിരിച്ചറിയാൻ കടലിൽ പോകണം. മറിച്ച് വാക്കാവുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരുന്നും കടലിനെ അറിയും, നിങ്ങൾ ഇവിടെ ഇരുന്നും ആകാശത്തെ അറിയും. അങ്ങനെ ലോകം പുറത്ത് കിടക്കുകയും പുറത്ത് കിടക്കുന്ന ലോകം, നമ്മുടെ അനുഭവ സീമയ്ക്ക് പുറത്തുള്ള മുഴുവൻ ലോകവും നമ്മുടെ അനുഭവത്തിലേക്ക് വന്നു ചേരുകയും ചെയ്യുന്നതാണ് വാക്ക്. മൃഗത്തിന് ഇത് സാധ്യമല്ല. മൃഗത്തിന് കടലുള്ളത് എപ്പോഴാണ്? കടൽ തീരത്ത് ചെല്ലുമ്പോഴാണ്. വേദന എപ്പോഴാണ്? വേദനിക്കുമ്പോൾ മാത്രമാണ്. നമുക്ക് വേദന എപ്പോഴാണ്? എപ്പോഴും വേദനയാവാം. അതിന് വേദന ഉണ്ടാവണമെന്നില്ല. എപ്പോഴാണ് ആകാശം? എപ്പോഴും ആകാശമാവാം. കാരണം വാക്കാണ്. ഇങ്ങനെ ലോകത്തെ നമ്മിലേക്ക് കൊണ്ടുവരുന്നതാണ് വാക്ക്. ഇങ്ങനെ ലോകത്തെ നമ്മിലേക്ക് കൊണ്ടുവന്ന് ലോകം നിറഞ്ഞു നിൽക്കുന്നതാണ് നമ്മൾ. നമ്മിൽ നിറഞ്ഞ ലോകമാണ് വാസ്തവത്തിൽ വാക്ക്. ഇത്രയൊക്കെ അർത്ഥമുണ്ട് ഈ ആശയത്തിന്, വാക്കിലാണ് നാം ജീവിക്കുന്നത് എന്ന് പറയുന്നതിന്. ഇങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ വാചകം പറഞ്ഞത്, ലാംഗ്വേജ് ഈസ് ദ ഹൗസ് ഓഫ് ബീയിങ്, ഉണ്മയുടെ പാർപ്പിടമാണ് ഭാഷ എന്ന് പറയുന്നത്. അതിലാണ് നമ്മളൊക്കെ പാർക്കുന്നത്. ഒപ്പം തന്നെ ഭാഷയെക്കുറിച്ച് സാധ്യമായ രണ്ടാമത്തൊരു കാര്യം, ഇങ്ങനെ നമ്മളൊക്കെ നാമായി നിലനിൽക്കുന്ന ഭാഷ, ആ ഭാഷയുടെ അടിസ്ഥാന സ്വഭാവം എന്താണ്? ലളിതമായിട്ട് പറഞ്ഞാൽ അതൊരു സാമൂഹ്യ ഉടമ്പടിയാണ് എന്നതാണ്. ഞാൻ സംസാരിക്കുന്നത് എൻ്റെ ഉള്ളിലുള്ള ഒരു ഭാഷയല്ല. എൻ്റെ ഉള്ളിൽ മാത്രമുള്ള ഒരു ഭാഷയിലൂടെ ഞാൻ സംസാരിച്ചാൽ ഞാൻ പറയുന്നതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങളുടെ ഉള്ളിലുള്ള ഭാഷയിലാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ഭാഷ എൻ്റെ ഉള്ളിലല്ല, ഭാഷ നിങ്ങളുടെ ഉള്ളിലുമല്ല, ഭാഷ നമുക്കിടയിലാണ്. നാം തമ്മിലുണ്ടാക്കുന്ന ഒരു എഗ്രിമെൻ്റാണ് ഭാഷ. ആന എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ആന എന്ന് മനസ്സിലാക്കുന്നത് നമ്മൾ അങ്ങനെ ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ്. എല്ലാ സ്ഥലത്തും ഇതേ ഉടമ്പടി വേണമെന്നില്ല. അതുകൊണ്ടാണ് വേറൊരു ഭാഷയിൽ പോയിട്ട് നിങ്ങൾക്ക് എലിഫൻ്റ് എന്ന് പറയാൻ പറ്റുന്നത്, ഇനി ഒരു ഭാഷയിൽ പോയിട്ട് ഹാത്തി എന്ന് പറയാൻ പറ്റുന്നത്, എന്തെങ്കിലുമൊക്കെ പറയാം. ഉടമ്പടികളാണ്. ഉടമ്പടി ഉണ്ടാവണമെങ്കിൽ ഒരു കാര്യം എന്താ വെച്ചാൽ ഒരാൾ പോരാ. എല്ലാ ഉടമ്പടിയിലും ഒന്നിലധികം ആൾ വേണം. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ആശയം നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ കാണാം, ഭാഷ എന്ന് പറയുന്നത് സോഷ്യൽ എഗ്രിമെൻ്റാണ്. ഈ സോഷ്യൽ എഗ്രിമെൻ്റായ ഭാഷയ്ക്കുള്ളിലാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് നമ്മളൊക്കെ ഒരു സോഷ്യൽ എഗ്രിമെൻ്റാണ്. ഇങ്ങനെ നമ്മൾ എങ്ങനെയാണ് സാമൂഹ്യ ജീവികളാകുന്നത്? സംഘടനയിൽ ചേർന്നിട്ടല്ല. സംഘടനയിൽ ചേരുമ്പോൾ മാത്രമാണ് സാമൂഹ്യ ജീവി ആവുന്നത്. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കൊരാളാണ്, ഞാൻ വ്യക്തിയാണ് എന്ന് തെറ്റിദ്ധരിക്കാൻ എളുപ്പമാണ്. അത് സാധ്യമല്ല. ഒറ്റയ്ക്കിരിക്കുമ്പോഴും നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഒറ്റയ്ക്കിരിക്കുമ്പോഴും നിങ്ങളുടെ കൂടെ മനുഷ്യ വംശമുണ്ട്. അത് വന്നുകൊണ്ടിരിക്കുന്നത് വാക്കായിട്ടാണ്. ആ വാക്കിലാണ് നിങ്ങൾ നിങ്ങളായിരിക്കുന്നത്. നമുക്ക് പലപ്പോഴും ഉണ്ടാവാറുള്ളൊരു തെറ്റിദ്ധാരണ, നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കൊരാളാണ്, ഇൻഡിവിജ്വൽ. വാസ്തവത്തിൽ ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ റിലേഷൻ്റെ പേരാണ്, അല്ലാതെ ഒരാളൊറ്റയ്ക്കിരിക്കുന്നതിൻ്റെ പേരല്ല. അങ്ങനെ ഇരിക്കാൻ കഴിയില്ല. ഇപ്പം എൻ്റെ പേര് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ പേര് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നിങ്ങളുടെ ഉള്ളിലുള്ള എന്തെങ്കിലും ഒരു സത്തയെ വിളിക്കുന്ന ഒന്നുമല്ല, ആ സത്തയുടെ പേരല്ല. അപ്പം എൻ്റെ പേര് എന്ന് പറഞ്ഞാൽ, വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ, അത് എന്നെ വിളിക്കുന്ന പേരാണ്. വിളിക്കാൻ ഒരാളുണ്ടെങ്കിലേ പേരുണ്ടുള്ളൂ, കാര്യമുള്ളൂ. അല്ല, നിങ്ങൾക്ക് കനപ്പെട്ട ഒരു പേരുണ്ട്, വിളിക്കാൻ ആരുമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു കാര്യമില്ല. ഒരു തവണയൊക്കെ തന്നെത്താനെ വിളിച്ചു നോക്കാമെന്നല്ലാതെ. അതുകൊണ്ട് വിളിച്ചുണ്ടാവണതാണ് പേര്, സ്വയമുള്ളതല്ല. ഞാനീ പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. വിളിച്ചുണ്ടാവണതാണ് പേര്, ഉള്ളതല്ല. നിങ്ങൾ സോഷ്യൽ റിലേഷനാണ്, എസൻഷ്യലല്ല. നിങ്ങളായിട്ടുള്ളതല്ല, ബന്ധങ്ങൾ വഴി ഉണ്ടാകും. ഈ ബന്ധങ്ങൾ സാധ്യമാക്കുന്നത് ഭാഷയാണ്. അതുകൊണ്ട് ഭാഷ ഒരു സോഷ്യൽ എഗ്രിമെൻ്റ് ആയിരിക്കുകയും സോഷ്യൽ എഗ്രിമെൻ്റായ ഭാഷയ്ക്കുള്ളിൽ നമ്മൾ ഓരോരുത്തരും പാർക്കുകയും നമ്മളായിരിക്കുകയും ചെയ്യുന്നു എന്നതിൻ്റെ അർത്ഥം മനുഷ്യൻ അടിസ്ഥാനപരമായി ഒരു സോഷ്യൽ എഗ്രിമെൻ്റാണ് എന്നാണ്.
വ്യക്തികൾ വ്യക്തികളല്ലെന്നും വ്യക്തികൾ സാമൂഹ്യ ഉടമ്പടികളാണ് എന്നും വരുന്നത് വ്യക്തികൾ ഭാഷയിലാണ് തങ്ങളുടെ ജീവിതം സാക്ഷാത്കരിക്കുന്നത് എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഭാഷയിൽ ജീവിക്കുന്നത് സാഹിത്യം പഠിപ്പിക്കുന്ന ആളുകൾ മാത്രമല്ല, ഭാഷയിൽ ജീവിക്കുന്നത് കവികൾ എഴുത്തുകാരും മാത്രമല്ല, ഭാഷയിൽ ജീവിക്കുന്ന ജന്തുവിൻ്റെ പേരാണ് മനുഷ്യൻ എന്നത്. ഇങ്ങനെ നമുക്ക് ജീവിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ഭാഷ ഏതാണ്, നമുക്ക് ഏറ്റവും ഫലപ്രദമായി ജീവിക്കാൻ കഴിയുന്ന ഭാഷ ഏതാണോ അതിൻ്റെ പേരാണ് മാതൃഭാഷ. അത് അമ്മയുടെ ഭാഷയാവണമെന്നില്ല. നിങ്ങളുടെ സോഷ്യൽ എഗ്രിമെൻ്റ് ഏറ്റവും ഫലപ്രദമായിരിക്കുന്നത്, ഏറ്റവും വിസ്തൃതമായിരിക്കുന്നത് ഏത് ഭാഷയിലാണോ, നിങ്ങളുടെ അനുഭവങ്ങൾക്ക് ഏറ്റവും സൂക്ഷ്മത കൈവരുന്നത്, നിങ്ങൾ ഏറ്റവും ആധികാരികമായി തീരുന്നത് ഏത് ഭാഷയിലാണോ ആ ഭാഷയാണ് മാതൃഭാഷ. മാധവിക്കുട്ടി പണ്ട് ഏതാണ് മാതൃഭാഷ എന്നതിന് മനോഹരമായി പറഞ്ഞൊരു ഉത്തരം ഇതാണ്: ഞാൻ മൂന്ന് ഭാഷയിൽ എഴുതുന്നു, രണ്ട് ഭാഷയിൽ സംസാരിക്കുന്നു, ഒരു ഭാഷയിൽ സ്വപ്നം കാണുന്നു എന്നാണ്. നിങ്ങൾ സ്വപ്നം കാണുമ്പോൾ നിങ്ങളുടെ അനുഭവം അതിൻ്റെ ഏറ്റവും സൂക്ഷ്മസ്ഥാനത്ത് എത്തും. അങ്ങനെ സൂക്ഷ്മസ്ഥാനത്ത് അനുഭവത്തിൻ്റെ ഏറ്റവും മൂർത്തവും ഏറ്റവും സാന്ദ്രവും ഏറ്റവും ഗാഢവുമായ അനുഭവസ്ഥാനത്ത് നിങ്ങളെ വലയം ചെയ്യുന്നത് ഏത് ഭാഷയാണോ അതാണ് മാതൃഭാഷ. അത് അമ്മ സംസാരിച്ച ഭാഷയാകാം, ചിലപ്പോൾ ആയ സംസാരിച്ച ഭാഷയാകാം, ചിലപ്പോൾ വേറെ ആരെങ്കിലും സംസാരിച്ച ഭാഷയാകാം. അതുകൊണ്ട് മാതൃഭാഷ എന്നത് ഒരു ഒരു എന്താ പറയുക, ഒരു ജൈവബന്ധമല്ല, ഒരു ബയോളജിക്കൽ റിലേഷനല്ല, ഒരു സോഷ്യൽ റിലേഷനാണ്. അതിനെ ബയോളജിക്കൽ റിലേഷനാക്കി കഴിഞ്ഞാൽ വലിയ അപകടവുമാണ്. കാരണം നിങ്ങളുടെ അമ്മയുടെ ഭാഷ തന്നെ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയുകയും നിങ്ങളുടെ അമ്മ മലയാളിയായിരിക്കുകയും നിങ്ങൾ ഇംഗ്ലണ്ടിൽ ജനിക്കുകയും ചെയ്താൽ ഇത് സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങളുടെ അനുഭവ പരിസരമാണ് ഭാഷയുടെ അടിസ്ഥാനമാകേണ്ടത്. ഇതെന്തുകൊണ്ട്, എന്തുകൊണ്ടാണ് ഈ മാതൃഭാഷ എന്നതിന് ഒരു പ്രാധാന്യമുള്ളത്? ലളിതമായിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ അനുഭവ പരിസരത്തിലൂടെ നിങ്ങൾ ലോകത്തെ മനസ്സിലാക്കുമ്പോഴാണ് ലോകം തെളിഞ്ഞു കിട്ടുക. വാക്ക്, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു തെറ്റിദ്ധാരണയുള്ളത് പറയാൻ ഏത് ഭാഷയായാലും പോരെ, പറയാൻ ഏത് ഭാഷയായാലും മതി കേട്ടോ, ഏതെങ്കിലും ഒരു ഭാഷ നന്നായിട്ട് പറയണം എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം നമുക്ക് സംഭവിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ഭാഷയെ അറിഞ്ഞുകൂടാ എന്നതാണ്. ഇപ്പം പലപ്പോഴും ഒരു മലയാള വാക്ക് പറഞ്ഞാൽ പല കുട്ടികളും ചോദിക്കുക അതിൻ്റെ ഇംഗ്ലീഷ് എന്താണെന്ന് ചോദിക്കും. ഇംഗ്ലീഷ് പറഞ്ഞാലും അറിഞ്ഞുകൂടാ കേട്ടോ, ഇംഗ്ലീഷ് അറിയാവുന്നൊരു തെറ്റിദ്ധാരണ കുറച്ചുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എന്താണെന്നറിയോ, ഒരു വാക്ക് എന്താ തരുന്നത്? ഇപ്പം ആകാശം എന്നൊരു വാക്ക്, ആകാശം എന്നൊരു വാക്കുകൊണ്ട് നിങ്ങൾ ആകാശത്തെ മനസ്സിലാക്കുന്നതിനേക്കാൾ, കടൽ എന്നൊരു വാക്കുകൊണ്ട് കടലിനെ മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് കടൽ മനസ്സിലാവും കടലിനെ വേറെ വാക്കുകൊണ്ട് കൂടി മനസ്സിലാക്കാമെങ്കിൽ. അലയാഴി കടലല്ല കേട്ടോ, അലയാഴി. അലയാഴിയിൽ അലയും ആഴവും ഉണ്ട്. അതുകൊണ്ട് ഒരു വാക്ക് വേറൊരു വാക്കിന് പകരമല്ല. കടലിൽ ഈ അലയും ആഴമൊന്നുമില്ല. ആകാശത്തെ പല വാക്കുകൊണ്ട് നമ്മൾ വിളിക്കും. ഓരോ വാക്കിലും ആകാശത്തിന് ഓരോ രൂപം വരും. അങ്ങനെ ആകാശത്തിൻ്റെ സൂക്ഷ്മസ്വരൂപം തെളിഞ്ഞ് 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 വരും. വാക്ക് ഒരു യാഥാർത്ഥ്യത്തെ അതിൻ്റെ അനന്തഭേദങ്ങളിലേക്ക് തുറക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നോക്കൂ, ലോകത്ത് യാഥാർത്ഥ്യത്തിന് ഒറ്റ സ്വഭാവമല്ല. നിങ്ങൾ ഈ കാണുന്ന ഏത് മരത്തിലെയും ഏതലയും ഓരോന്നായിട്ട് എടുത്തു നോക്കിക്കോളൂ, ഒരില പോലെ ആ മരത്തിൽ വേറൊരിലയും ഉണ്ടാവില്ല. നമ്മുടെ കൈ, നമ്മുടെ ഹസ്തരേഖ പോലെയാണ്. ഇത്ര കോടി മനുഷ്യർ, അതിൻ്റെ ഇരട്ടി കൈകൾ, ഓരോ കൈയും ഓരോ തരം. അതുപോലെയാ പ്രകൃതി. പ്രകൃതിയുടെ അടിസ്ഥാന സ്വഭാവം ഭേദമാണ്, ഏകതയല്ല. അത് ഇന്ന് കൂടുതൽ പറയേണ്ട കാര്യമാണ്. കാരണം ഈ രാജ്യം വളരെ ഏകാത്മകമാണ് എന്ന് പറയുന്ന കാലത്ത് ഇതും കൂടി ഓർക്കേണ്ടതാണ്. രാജ്യം മാത്രമല്ല, പ്രകൃതി പോലും ഏകാത്മകമല്ല, വൈവിധ്യമാണ്. ഒരു മരത്തിലെ ഇലകളെല്ലാം ഒരേ തരമല്ല. ലോകത്തെല്ലാ മരങ്ങളും ഒരേ തരമല്ല. ലോകത്തിലെല്ലാ മരങ്ങളും ഓരോ തരമാണ്. ഒരു മരത്തിലെ ഓരോ ഇലയും ഓരോ തരമാണ്. നമുക്ക് ഒരേ തരമാണെന്ന് തോന്നണത് നമ്മൾ ഈ പുറത്ത് നിന്ന് ഇങ്ങനെ നോക്കണമുണ്ടാകും. അടുത്ത് നോക്കിയാൽ കാണാം, നിറത്തിൽ വ്യത്യാസമുണ്ട്, രൂപത്തിൽ വ്യത്യാസമുണ്ട്, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ. പക്ഷെ അകലെയും നോക്കുമ്പോൾ എല്ലാത്തിനെയും എല്ലാന്ന് വിളിക്കാം. അതുകൊണ്ട് എല്ലാറ്റിനെയും മരുന്ന് പറയാം. പക്ഷേ മരത്തെ നമ്മൾ വാക്കുകൊണ്ട് വേർതിരിച്ച് 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 വേറെ ആക്കും. അപ്പോൾ എന്ത് പറ്റും? മരം പലതരം മരങ്ങളായിത്തീരും. മരം പലതരം മരങ്ങളായിത്തീരും.
അല്ലെങ്കിൽ മരത്തിൻ്റെ സൂക്ഷ്മ യാഥാർത്ഥ്യം തിരിയാതെ പോവുകയും മരം ഒറ്റ മരമായിട്ട് മാറുകയും ചെയ്യും. ആകാശം ഇതുപോലെ അനന്തഭേദങ്ങളുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ കവികളിൽ ഒരാൾ രണ്ടു വരി കവിത എഴുതാനായിട്ട് ആകാശം എന്ന് ഒറ്റ വാക്കേ എടുത്തിട്ടുള്ളൂ മലയാളത്തിൽ. വാനമേ ഗഗനമേ വ്യോമമേ സുരസിദ്ധ സ്ഥാനമേ വിഭായസേ നഭസേ നമസ്കാരം, എല്ലാം ആകാശം. പക്ഷെ ഓരോ ആകാശം ഓരോ തരമാണ്. ഓരോ ആകാശം ഓരോ തരമാണെന്ന് പറഞ്ഞിട്ട് ഈ കവിത വായിക്കുമ്പോൾ, ഈ വാക്ക് വായിക്കുമ്പോൾ വലിയ അർത്ഥം വരും. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത്, യാഥാർത്ഥ്യത്തിൻ്റെ സൂക്ഷ്മ സ്വരൂപത്തെ അറിയണമെങ്കിൽ വാക്ക് വേണം. ആ വാക്ക് ഏറ്റവും നന്നായി നമ്മിലേക്ക് വരുന്ന ഭാഷയുടെ പേരാണ് മാതൃഭാഷ എന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് സഹജമായി നിങ്ങളായിരിക്കാൻ കഴിയുന്നത് എവിടെയാണോ അതാണ് മാതൃഭാഷ. അതുകൊണ്ട് നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾ സഹജമായി ജീവിക്കുന്നിടത്തേക്ക് അറിവെത്തുക, നിങ്ങൾ സഹജമായി ജീവിക്കുന്ന ഭാഷയിൽ അധികാരമെത്തുക, നിങ്ങൾ സഹജമായി ജീവിക്കുന്നിടത്തേക്ക് നീതി നിർവഹണങ്ങൾ എത്തുക, മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ പ്രതലങ്ങളും അവിടെ ആവിഷ്കരിക്കപ്പെടുക എന്നതാണ് മാതൃഭാഷ സംരക്ഷണം എന്നോ മാതൃഭാഷാ വ്യാപനം എന്നൊക്കെയോ പറയുന്നത്. നിർഭാഗ്യവശാൽ നമ്മുടെ ജീവിത പരിസരത്ത് നിന്ന് നമ്മുടെ ഭാഷ വളരെ കൂടുതൽ അകന്നകന്നു പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. എല്ലാ കാലത്തും ഇങ്ങനെയായിരുന്നു എന്ന് ധരിക്കരുത്. ഇപ്പോൾ 19-ാം നൂറ്റാണ്ട് അവസാനം മദ്രാസ് ഹൈക്കോടതി പുറപ്പെടുവിച്ചിരുന്ന ഉത്തരവുകൾക്കൊക്കെ മലയാള പരിഭാഷ ഉണ്ടായിരുന്നു. 19-ാം നൂറ്റാണ്ട് അവസാനം മദ്രാസ് ഹൈക്കോടതിയിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ, ഇംഗ്ലീഷിൽ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾക്ക് മലയാള പരിഭാഷ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ താലൂക്ക് കോടതിയിൽ പോലും നിങ്ങൾക്ക് ഇംഗ്ലീഷിലല്ലാതെ ഉത്തരവ് കിട്ടില്ല. ഇംഗ്ലീഷിലല്ലാതെ ഉത്തരവ് കിട്ടില്ല എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? എന്നെ തൂക്കിക്കൊല്ലാനാണോ ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലാവില്ല, അത് വക്കീൽ പറയണം എന്നതാണ് അതിൻ്റെ ലളിതമായ അർത്ഥം. എന്താണ് ഈ കോടതിയിൽ എന്നെക്കുറിച്ച് നടക്കുന്ന ചർച്ച എന്ന് എനിക്ക് മനസ്സിലാവില്ല എന്നതാണ് കോടതി വ്യവഹാരത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രകൃതം. പണ്ടത്തെ തലശ്ശേരിയിലെ വിഗ്രഹപ്രതിഷ്ഠയെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് നാരായണഗുരു ചെന്നപ്പോൾ മണ്ണന്തല മൂസത് വലിയ സംസ്കൃത പണ്ഡിതനാണ്, അദ്ദേഹം വന്ന് ഗുരുവായിട്ട് സംസാരിക്കാൻ തുടങ്ങി. അപ്പം മൂസത് സംസ്കൃതത്തിൽ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഗുരു പറഞ്ഞു, നമുക്ക് മലയാളത്തിൽ സംസാരിക്കാം, ഇവരും കൂടി കേൾക്കട്ടെ. അപ്പോൾ പിന്നെ മൂസതിന് അധികമൊന്നും സംസാരിക്കാനുണ്ടാവില്ല, കാരണം പറയുന്നത് പൊട്ടത്തരാണ്, സംസ്കൃതത്തിൽ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മൂസത് പെട്ടെന്ന് റദ്ദായി പോകും, കാരണം പറയുന്നത് അബദ്ധമാണെന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ടല്ല. അബദ്ധം പെട്ടെന്ന് മനസ്സിലാവും, അതിന് മഹാജ്ഞാനമൊന്നും വേണ്ട. അതുകൊണ്ട് മൂസത് എന്ന പേര് മാത്രമേ ഉള്ളൂ, ഇയാൾ പറയണത് മുഴുവൻ പൊട്ടത്തരാണ് എന്ന് പെട്ടെന്ന് മനസ്സിലാവും. ഗാന്ധി അതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്, ഗാന്ധി വളരെ സങ്കീർണമായിട്ടൊന്നും പറഞ്ഞില്ല. അഴീക്കോട് മാഷ് പറയുന്നുണ്ട്, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകാനുള്ള ഒരു കാരണം ഈ ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങിയപ്പോൾ ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞതിൻ്റെ ശക്തിയിലാണ് അവർ രാജിവെച്ച് പോയതെന്നാണ്. ഭയങ്കര ഒരു വാക്കല്ലേ ഇന്ത്യ വിടുക എന്നാണ്, ഇന്ത്യയിൽ നിന്ന് പുറത്തു പോവുക അങ്ങനെയൊന്നുമല്ല, മറിച്ച് ഭയങ്കര ശക്തിയിൽ പറയാണ് ക്വിറ്റ് ഇന്ത്യ എന്ന് പറയുന്നത്, വാക്കിൻ്റെ അപാരമായ ശക്തിയാണ്. അപ്പം ഇങ്ങനെ ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ, അതുകൊണ്ട് നമ്മളെ ഭരിക്കുന്ന ഭാഷ നമ്മളുടേതായിരിക്കണം, നമ്മൾ പ്രാർത്ഥിക്കുന്ന ഭാഷ നമ്മുടേതായിരിക്കണം. ഇപ്പോൾ മലയാളത്തിൽ എന്താ പറയുക, വലിയ ഒരു ചിന്തകനുണ്ട്, 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലൊക്കെ ജീവിച്ചിരുന്ന ഒരാളാണ് മക്തി തങ്ങൾ. മക്തി തങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മലയാളത്തിൽ പ്രാർത്ഥിക്കണം, അറബിയിൽ പ്രാർത്ഥിക്കരുത്. അദ്ദേഹം മുസ്ലിം സമുദായത്തിലെ വലിയ പരിഷ്കർത്താവായിരുന്നു. അപ്പം അദ്ദേഹം പറയുന്നതാണ്, പ്രാർത്ഥിക്കുമ്പോൾ മലയാളത്തിൽ പ്രാർത്ഥിക്കണം, അറബിയിൽ പ്രാർത്ഥിക്കരുത്. അതിന് കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞത്, അറബിയിൽ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്താണെന്ന് ദൈവത്തിന് മാത്രമേ മനസ്സിലാവുള്ളൂ, നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ദൈവത്തിന് മനസ്സിലായാൽ പോരല്ലോ, നിങ്ങൾക്ക് കൂടി മനസ്സിലാവണ്ടേ? അടുത്ത വാക്യം വളരെ പ്രധാനപ്പെട്ട വാക്യമാണ്, പ്രാർത്ഥിക്കുന്നവനിലും പ്രാർത്ഥിക്കുന്നവളിലും കുടികൊള്ളുന്നതാണ് ദൈവം. ഇത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ദൈവം ആരുടെയാണ്? ദൈവം നിങ്ങളുടെയാണോ ദൈവം പുരോഹിതൻ്റെയാണോ? പുരോഹിതൻ്റെയാണെങ്കിൽ നിങ്ങൾ പുരോഹിതൻ്റെ ഭാഷയിൽ സംസാരിച്ചാൽ മതി, നിങ്ങളുടെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ പ്രാർത്ഥിക്കണം. ഒരർത്ഥത്തിൽ നവോത്ഥാനം ലോകത്തുടനീളം കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഒരു മാറ്റം, ദൈവസങ്കീർത്തനങ്ങളെ മുഴുവൻ നാട്ടുഭാഷയിലേക്ക് കൊണ്ടുവന്നു. യൂറോപ്യൻ നവോത്ഥാനത്തിൻ്റെ അടിസ്ഥാനമായി തീർന്നത്, കത്തോലിക്കാ സഭയുടെ പിളർപ്പിന് കാരണമായി തീർന്ന ഒരു കാര്യം, അക്കാലം വരെ ലത്തീൻ ഭാഷയിൽ മാത്രം ഉണ്ടായിരുന്ന ബൈബിള് മാർട്ടിൻ ലൂതർ ജർമാനിക് ഭാഷയിലേക്ക് മാറ്റി എഴുതി എന്നതായിരുന്നു. ദൈവം ജർമ്മൻ സംസാരിക്കാൻ തുടങ്ങി. നമ്മുടെ നാട്ടിൽ 19-ാം നൂറ്റാണ്ട് അവസാനം വരെ ദൈവം സംസ്കൃതം സംസാരിച്ചുകൊണ്ടിരുന്നു, വള്ളത്തോള് മലയാളത്തിലേക്ക് മാറ്റി എഴുതി. രാമായണം കുഞ്ഞുകുട്ടൻ തമ്പുരാൻ മലയാളത്തിലേക്ക് മാറ്റി എഴുതി. വള്ളത്തോള് ഋഗ്വേദം മലയാളത്തിലാക്കി.
വള്ളത്തോള് രാമായണം വിവർത്തനം ചെയ്ത് കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ് വള്ളത്തോളിന് ചെവിട് വെക്കാണ്ടായത്. അപ്പോൾ യാഥാസ്ഥിതികർ പറഞ്ഞത് ഈ രാമായണം മലയാളത്തിലാക്കിയതിൻ്റെ വിവർത്തനം ചെയ്തതിൻ്റെ ദൈവകോപമാണ് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ വള്ളത്തോള് പറഞ്ഞ മറുപടി, രാമായണം വിവർത്തനം ചെയ്ത് ചെവിട് വെക്കാണ്ടായെങ്കിൽ ഞാൻ ഋഗ്വേദം വിവർത്തനം ചെയ്യാൻ പോവാണ് എന്നാണ്. അങ്ങനെ അദ്ദേഹം ഋഗ്വേദം വിവർത്തനം ചെയ്ത് അച്ചടിച്ച് വിൽക്കുകയൊക്കെ ചെയ്തു. അദ്ദേഹം കൊണ്ടുനടന്ന് വിറ്റതാണ്. ഇതിൻ്റെ പുറകിലൊരു സങ്കല്പമുണ്ട്, അടിസ്ഥാനമുണ്ട്. എന്താ വെച്ചാൽ ഒരു ജനതയുടെ ദൈവാധികാരം ആ ജനതയ്ക്ക് തന്നെയാണ്, അതല്ലാതെ അത് പുരോഹിതനല്ല, പൗരോഹിത്യത്തിൻ്റെ അധികാരമല്ല. അങ്ങനെ ഓരോ നിമിഷവും നമ്മൾ ഭാഷയെ മാതൃവൽക്കരിക്കണം. ഇവിടെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ മാതൃഭാഷ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നല്ല മലയാള ഭാഷ എന്ന് പറയുമ്പോൾ, അത് നമ്മൾ സംസാരിക്കണം മലയാളമാണെന്ന് തെറ്റിദ്ധരിക്കാൻ ഒരു ന്യായം തോന്നും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സൂക്കേടുണ്ട്, നല്ല മലയാളം. അതേതാണെന്നറിയോ, ഈ അവരവർ പറയണ മലയാളം. തിരുവനന്തപുരത്തുകാർ എഴുതുന്നത് തിരുവനന്തപുരത്തെ നായന്മാർ പറയണതാണ് ഒന്നാം തരം മലയാളം എന്നാണ്. അതിലൊന്നും ഒരു കഥയില്ല കേട്ടോ. ഈ നല്ല മലയാളം എന്നൊക്കെ പറയുന്നത് ഓരോ കാലത്തും പരിണമിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഭാഷ. അതല്ലാതെ ഭാഷയ്ക്കൊരു ശുദ്ധസ്വരൂപം ശാശ്വതമായിട്ട് എല്ലാ കാലത്തുണ്ട് എന്നൊന്നും കരുതേണ്ട ഒരു കാര്യമില്ല. ഭാഷയിൽ സാമൂഹ്യ ബന്ധങ്ങൾ പ്രവർത്തിക്കും, ആ ബന്ധങ്ങൾ ഭാഷയുടെ സ്വഭാവത്തെ മാറ്റും, അതനുസരിച്ച് ഭാഷയുടെ സങ്കല്പങ്ങളും അവതരണ രീതികളും ഒക്കെ മാറിക്കൊണ്ടിരിക്കും. അല്ലാതെ ഭാഷ ശാശ്വതമായിട്ടൊരു നല്ല പ്രകൃതം ആർജിച്ച് നിശ്ചലമായിട്ട് നിൽക്കുന്നു എന്നൊന്നും കരുതേണ്ട ഒരു കാര്യവും ഇല്ല. മനുഷ്യന് സംസാരിച്ചുണ്ടാവുന്നതാണ് ഭാഷ. മനുഷ്യന്മാർ മാറണമെങ്കിൽ ഭാഷയും മാറിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ അത് മ്യൂസിയത്തിൽ വെക്കാനേ കൊള്ളുള്ളൂ. അതുകൊണ്ട് ഭാഷയ്ക്ക് അങ്ങനെ ശാശ്വതമായൊരു ശുദ്ധപ്രകൃതമൊന്നും ഇല്ല. ഭാഷയിൽ വരുന്ന തെറ്റുകൾ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ശരിയെന്നല്ല ഞാനീ പറയുന്നത്, മറിച്ച് നല്ല ഭാഷ എന്ന് പറഞ്ഞ് അത് ഏതെങ്കിലും ജാതിക്കാർ പറയുന്നതാണ്, ഏതെങ്കിലും മതം പറയുന്നതാണ്, ഏതെങ്കിലും പ്രദേശം പറയുന്നതാണ് എന്നൊക്കെ സങ്കല്പിക്കുന്നത് ശുദ്ധമായ ജാതി മേധാവിത്വമാണ്. അതിൽ ഭാഷയെ സംബന്ധിക്കുന്ന ഒരാശയവും ഇല്ല. ആദിവാസി പറയുന്നതിലും ഭാഷയുണ്ട്, ദളിതർ പറയുന്നതിലും ഭാഷയുണ്ട്, നമ്പൂരി പറഞ്ഞതിലും ഭാഷയുണ്ടാവും. അത് ഭാഷയുടെ ഭിന്ന രൂപങ്ങളായി കണ്ടാൽ മതി. അതിലൊന്ന് ശ്രേഷ്ഠം, മറ്റൊന്ന് അപകൃഷ്ടം എന്ന് കരുതേണ്ട കാര്യം ഇല്ല. അതുകൊണ്ട് നല്ല ഭാഷയല്ല. വാസ്തവത്തിൽ ഭാഷയുടെ ജനാധിപത്യവൽക്കരണം എന്ന് പറയുന്നത് കഴിയുന്നിടത്തോളം ഭാഷയുടെ ഭിന്ന പ്രകാരങ്ങളെ നമ്മുടെ ഭാഷാ സങ്കല്പത്തിലേക്ക് കൂട്ടിക്കൊണ്ടിരിക എന്നുള്ളതാണ്. ഭാഷയെ വലുതാക്കിക്കൊണ്ടിരിക്കുക, ഭാഷയെ വലുതാക്കിക്കൊണ്ടിരിക്കുക. ആര് പറയണതാണ് മലയാളം? അത് ആദിവാസി പറയുന്ന മലയാളമാണോ, അത് ടെലിവിഷൻ ആങ്കർ ചെയ്യുന്ന ഒരു കുട്ടി പറയുന്ന മലയാളമാണോ, അത് തിരുവനന്തപുരത്തെ നായന്മാർ പറയുന്ന മലയാളമാണോ, ഏതാണ് നല്ല മലയാളം? തിരുവനന്തപുരത്തെ നായന്മാർ അവർ പറയണതാണ് നല്ലതെന്ന് കരുതും, അവരങ്ങനെ കരുതിക്കോട്ടെ. പക്ഷെ അതുകൊണ്ട് അത് നല്ല മലയാളമൊന്നും ആവുന്നില്ല. മലയാളത്തിൻ്റെ പല പ്രകാരങ്ങളിലൊന്നായിട്ടേ അതിനെയും കാണേണ്ടതുള്ളൂ. അതുകൊണ്ട് 19-ാം നൂറ്റാണ്ടിലെ മലയാളത്തിൽ നമ്മളിപ്പോൾ സംസാരിക്കുന്നില്ല. ഇപ്പോൾ സംസാരിക്കുന്ന മലയാളം 40 കൊല്ലം കഴിയുമ്പോഴേക്കും മാറിപ്പോയിരിക്കും. അതിൽ തെറ്റൊന്നുമില്ല, ജീവിക്കുന്ന ഭാഷ പരിണമിച്ചുകൊണ്ടിരിക്കും. പക്ഷേ പരിണാമഗതിക്കുള്ളിൽ മനുഷ്യവംശത്തെ ആ ഭാഷയിൽ പ്രവർത്തിക്കുന്നവരെ കൂടുതൽ കൂടുതൽ ഉൾപ്പെടുത്താനായിട്ട് നമുക്ക് കഴിയണം. ഞാൻ പറഞ്ഞു തന്ന പോയിന്റ്, 19-ാം നൂറ്റാണ്ട് അവസാനം ഭരണഭാഷയാകാൻ, നീതി നിർവഹണത്തിൻ്റെ ഭാഷയാകാൻ മലയാളത്തിന് കഴിഞ്ഞിരുന്നതിനേക്കാൾ എത്രയോ കുറഞ്ഞ അളവിലാണ് വാസ്തവത്തിൽ 21-ാം നൂറ്റാണ്ടിൽ മലയാളം ഭരണത്തിൻ്റെ ഭാഷയായിരിക്കുന്നത്. സർക്കാർ ഉത്തരവുകളൊക്കെ, കോടതി വിധികളൊക്കെ മലയാളത്തിൽ വന്നിരുന്ന 19-ാം നൂറ്റാണ്ടിൽ നിന്ന് താലൂക്ക് കോടതിയിലെ ഉത്തരവുകൾ പോലും മലയാളത്തിൽ കിട്ടാത്ത സ്ഥിതിയിലേക്ക് 125-130 കൊല്ലം കൊണ്ട് നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഭാഷയുടെ സ്വാഭാവികമായ ശേഷിക്കുറവാണ് എന്ന് തെറ്റിദ്ധരിക്കേണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ മലയാളത്തിൽ എല്ലാം ആവിഷ്കരിക്കാനുള്ള ശേഷിയുണ്ടോ? നിശ്ചയമായിട്ടില്ല. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, മലയാളത്തിലെല്ലാം ആവിഷ്കരിക്കാനുള്ള ശേഷിയില്ല എന്ന് മാത്രമല്ല, ലോകത്തെ ഏതെങ്കിലും ഒരു ഭാഷയിൽ എല്ലാം പറയാനുള്ള ശേഷി ഒരു ഭാഷയ്ക്കില്ല. ലോകത്തെ എല്ലാ ഭാഷകളും വാക്കുകൾ കടമെടുക്കുന്നു. ശുദ്ധ മലയാളം പറയണമെന്ന് വാശി പിടിക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ, അതൊക്കെ ഒരു അസുഖത്തിൻ്റെ പേരാണ്. അതിലൊന്നൊരു കഥയില്ല. എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു, കാറിൻ്റെ ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്താണ് മലയാളം? ഞാൻ പറഞ്ഞു, കാറിൻ്റെ ലൈറ്റ് ഉടനീളം മലയാളമാണ്. എങ്ങനെ? പിതാവിൻ്റെ ഭവനം എന്ന് പറഞ്ഞാൽ മലയാളമല്ലേ? പിതാവിൻ്റെ ഭവനത്തിൽ മലയാളമായിട്ട് എന്തുണ്ട്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? പിതാവിൻ്റെ ഭവനം എന്ന് പറഞ്ഞാൽ മലയാളമായി പറയാൻ അതിൽ എൻ്റെ എന്നുള്ള വിഭക്തി പ്രത്യയം മാത്രമേ ഉള്ളൂ. എൻ്റെ ആ വിഭക്തി മാത്രമേ ഉള്ളൂ. ആ വിഭക്തി രൂപമാണ്, ബാക്കി രണ്ട് സംസ്കൃതമാണ്. രണ്ട് സംസ്കൃത പദങ്ങൾക്കിടയ്ക്ക് മലയാള വിഭക്തി ചേർത്ത് അത് മലയാളവാക്യമായി പറയാമെങ്കിൽ, രണ്ട് ഇംഗ്ലീഷ് വാക്കുകൾ ചേർത്ത് അതിൻ്റെ ഇടയ്ക്ക് മലയാള വിഭക്തി ചേർത്താൽ അത് മലയാളമാകും.
പിതാവിൻ്റെ ഭവനം മലയാളമാണെങ്കിൽ കാറിൻ്റെ ലൈറ്റും മലയാളമാണ്. അല്ലാതെ പിതാവിൻ്റെ ഭവനം മലയാളമാണ്, കാരണം അതെൻ്റെ അപ്പം പറഞ്ഞതാണ്. കാറിൻ്റെ ലൈറ്റ് മലയാളമല്ല, കാരണം എൻ്റെ അപ്പൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് നിൻ്റെ അപ്പനോട് പറഞ്ഞാൽ മതി എന്നാണ് നമുക്കുള്ള ഒരു മറുപടി. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാ വാക്കിനും ഇപ്പോൾ പല ആളുകളും കോമാളിത്തം കാണിക്കണതാണ്, ഈ ഇംഗ്ലീഷ് വാക്കിന് മലയാളം ഉണ്ടാക്കുക. എല്ലാ ഇംഗ്ലീഷ് വാക്കിനും മലയാളം ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. ഇപ്പം നിങ്ങൾക്കറിയോ, ബീഫ് കവും ബീഫും അതിൻ്റെ റൂട്ട് വേർഡ് ഇംഗ്ലീഷും ബീഫ് ഫ്രഞ്ചുമാണ്. അതുകൊണ്ട് ഇംഗ്ലണ്ടിലുള്ള ഒരു തമാശ എന്താ വെച്ചാൽ, ഇംഗ്ലീഷ് പശുവിൻ്റെ ഫ്രഞ്ച് ഇറച്ചിയാണ് എന്നാണ്. അതിലൊന്നും ഒരു പ്രശ്നമില്ല. ഭാഷ എന്ന് പറയുന്നത് ഇങ്ങനെ കൈമറിഞ്ഞ് കൈമറിഞ്ഞ് വരും. ഏറ്റവും ആദിമം എന്ന് കരുതുന്ന സംസ്കൃതത്തിൽ പ്രാകൃതം എത്രയുണ്ട്, പാലി എത്രയുണ്ട്. ഇംഗ്ലീഷ് ഭാഷയിൽ 60% വാക്കുകൾ ലത്തീനിൽ നിന്നും ഫ്രഞ്ചിൽ നിന്നും പ്രാചീന ഗ്രീക്കിൽ നിന്നും വന്നതാണ്. ബൈബിള് ലത്തീൻ ഭാഷയിൽ ക്രോഡീകരിക്കപ്പെട്ടു. ബൈബിൾ ഉണ്ടായത് ഗ്രീക്കിലും അരമായിക്കിലും ഒക്കെയാണ്. അതുകൊണ്ട് ഭാഷയൊന്നും അങ്ങനെ ശാശ്വതമായിട്ട് നിൽക്കുന്നില്ല. ഭാഷ പരിണമിച്ചു കൊണ്ടിരിക്കും. ഭാഷാശുദ്ധി എന്നത് ഭാഷയെക്കുറിച്ചുള്ള ഏറ്റവും തെറ്റായ സങ്കല്പമാണ്. അതിലൊന്നും ഒരു കഥയില്ല. മറിച്ച് ഭാഷയിൽ അറിവുണ്ടാകണം. നമ്മുടെ ഭാഷയ്ക്ക് സംഭവിച്ച വലിയ പരാധീനതകളിലൊന്ന്, ഇപ്പോൾ 13-ാം നൂറ്റാണ്ടിൽ കൗടല്യത്തിന് അർത്ഥശാസ്ത്രം, ചാണക്യൻ്റെ അർത്ഥശാസ്ത്രത്തിന് 13-ാം നൂറ്റാണ്ടിൽ മലയാള ഭാഷയിൽ വിവർത്തനം ഉണ്ടായി. ഭാഷാ കൗടല്യം ഇന്ത്യൻ ഭാഷകളിൽ കൗടല്യത്തിനുണ്ടായ ഏറ്റവും നല്ല വിവർത്തനം മലയാളത്തിലേതാണ്. അത് 13-ാം നൂറ്റാണ്ടിലുണ്ടായി. അങ്ങനെ 13-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ കണ്ട ഏറ്റവും പ്രാചീനമായ ഒരു അർത്ഥശാസ്ത്ര പഠനത്തിന് ഭാഷ്യമുണ്ടായ, വിവർത്തനമുണ്ടായ മലയാളത്തിൽ 21-ാം നൂറ്റാണ്ടിൽ ഡിഗ്രി നിലവാരത്തിലുള്ള എത്ര പൊളിറ്റിക്കൽ സയൻസ് പ്രബന്ധങ്ങളുണ്ട്? ഒറ്റൊന്നും ഉണ്ടാവില്ല. ഭാഷയുടെ ശേഷിക്കുറവല്ല, മറിച്ച് ഒരു ഘട്ടം കഴിഞ്ഞ് ഭാഷയെ നമ്മുടെ ആധുനിക വിജ്ഞാനവുമായി കൂട്ടിയണക്കുന്നതിൽ നാം പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടു എന്നതാണ്. 19-ാം നൂറ്റാണ്ട് അവസാനം വരെ മലയാള ഭാഷയ്ക്കുണ്ടായിരുന്ന പ്രവർത്തന ശേഷി 20-ാം നൂറ്റാണ്ടിൽ മലയാള ഭാഷയ്ക്ക് പൊതുവിൽ കൈമോശം വരികയാണ് ചെയ്തത്. കാരണം അറിവിൽ നിന്ന് മലയാള ഭാഷ പുറത്തായി. യുക്തിഭാഷ എന്നൊരു ഗണിത ഗ്രന്ഥം നമുക്ക് 17-ാം നൂറ്റാണ്ടിലുണ്ട്. ഏതാണ്ട് ഡിഗ്രി നിലവാരം വരെയൊക്കെ പോകുന്ന ഗണിതം നമുക്കതിൽ കാണാം. ഇന്ന് നമുക്ക് അങ്ങനെ ഒരു ഗണിത ഗ്രന്ഥം മലയാളത്തിൽ ആലോചിക്കാൻ എളുപ്പമല്ല. കാരണം ഗണിതത്തിന് മലയാളമില്ല, ഫിസിക്സിന് മലയാളമില്ല, തത്വചിന്തയ്ക്ക് മലയാളമില്ല. നാരായണഗുരു ഉണ്ടായ രാജ്യം ഇത്. നാരായണഗുരു അതിഗഹനമായ തത്വചിന്തയെ ഒന്നാന്തരം മലയാളത്തിൽ ആവിഷ്കരിച്ചതായിരുന്നു. പക്ഷേ ഗുരുവിന് ശേഷം നമുക്ക് മലയാളത്തിലൊരു തത്വചിന്തകനുണ്ടായില്ല. തത്വചിന്തകനുണ്ടായില്ല എന്ന് ഞാൻ പറയുന്നത്, ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ചിന്തിച്ചത് മലയാളത്തിൽ എടുത്തു പറയുന്ന ധാരാളം പേരുണ്ടായിട്ടുണ്ട്. അവരുടെ പേര് തത്വചിന്തകന്മാർ എന്നല്ല. ഇപ്പം ഞാൻ പ്രസംഗിക്കാനൊക്കെ ചെല്ലുമ്പോൾ ആളിന് സ്വാഗതം പറയും, വലിയ ചിന്തകനാണ് എന്ന് പറയും. അത് കേട്ട് ഞാൻ പ്രവിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ചിന്തിച്ചിട്ടൊന്നുമല്ല, ആരെങ്കിലും പറഞ്ഞു വെച്ച ആശയങ്ങളൊക്കെ ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ട് ഇവിടെ വന്ന് ഇതുപോലെ എന്ന് പറയും. അതിൻ്റെ പേര് ചിന്തകൻ എന്നല്ല, പ്രചാരകനാണ്. ഗുരു അങ്ങനെ ചെയ്ത ആളല്ല. ഗുരു ചിന്തയുടെ വലിയ ലോകത്തെ മലയാളത്തിൽ ആവിഷ്കരിച്ച ആളാണ്. ആത്മോപദേശതകം, അനുകമ്പാദേശകം ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. പക്ഷേ ഗുരുവിന് ശേഷം തത്വചിന്തയുടെ ഒരു വഴി മലയാളത്തിൽ തെളിഞ്ഞില്ല. തത്വചിന്ത തെളിഞ്ഞില്ല, ശാസ്ത്രം തെളിഞ്ഞില്ല, ഭരണനിർവഹണം തെളിഞ്ഞില്ല, കോടതി വ്യവഹാരം തെളിഞ്ഞില്ല. ഒരുപാട് അറിവ് രൂപങ്ങൾ വന്നില്ല, ഭരണം തെളിഞ്ഞില്ല. അവിടെയൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഭാഷയ്ക്ക് ശേഷിയില്ല എന്നാണ്. ഞാൻ പറയുന്നത് ആധുനികത പിറക്കുന്നതിന് മുമ്പ് നമ്മുടെ ഭാഷ ഇതെല്ലാം ഇതിനേക്കാൾ ഗംഭീരമായി കൈകാര്യം ചെയ്തിരുന്നു. ആധുനികതയോടൊപ്പം നമ്മെ വലയം ചെയ്ത കോളനീകരണത്തിൻ്റെ വലിയ ഒരു പരിവേഷം ഭാഷയെ പിന്തള്ളുകയാണ് ചെയ്തത്. അതുകൊണ്ട് നമുക്ക് ഭാഷയിൽ പ്രവർത്തിക്കുന്നവരില്ലാണ്ടായി. ഒരു കാര്യമുണ്ട് കേട്ടോ, ഭാഷ എന്ന് പറയുന്നത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആയുധമാണ്. അത് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ അതിന് ശേഷി ഉണ്ടാവുള്ളൂ. വെറുതെ ഇരുന്ന് അത് പാഴായിപ്പോകും. അങ്ങനെ വെറുതെ ഇരുന്ന് പാഴായിപ്പോയ ഒരു ഭാഷാജീവിതം മലയാളത്തിൻ്റെ ഒരടരിലുണ്ട്. മലയാളത്തിൻ്റെ വിജ്ഞാനതലത്തിൽ, മലയാളത്തിൻ്റെ ഭരണനിർവഹണ തലത്തിൽ, മലയാളത്തിൻ്റെ നീതി വ്യവഹാരങ്ങളുടെ തലത്തിലൊക്കെ മലയാള ഭാഷ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടെങ്കിലുമായിട്ട് കാര്യമായി പ്രയോഗിക്കപ്പെട്ടിട്ടില്ല. അതേസമയം ചരിത്ര വിജ്ഞാനത്തിൻ്റെ മേഖലയിൽ കുറച്ചൊക്കെ കടന്നു വന്നിട്ടുണ്ട്. ശാസ്ത്രചിന്തയിൽ അതൊട്ടും തന്നെ കടന്നു വന്നിട്ടില്ല.
രാഷ്ട്രീയ കാര്യ ചർച്ചയ്ക്ക് അത് വളരെ സഹായകരമായിട്ടുണ്ട്. അങ്ങനെ ഒരു പൊതുബോധത്തിൽ മലയാളം. അപ്പം നമുക്ക് മലയാളം എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടയിൽ പോകാൻ, സാധനം മേടിക്കാൻ, നാട്ടുകാരോട് തർക്കിക്കാൻ, കവലയ്ക്ക് നിന്ന് പ്രസംഗിക്കാൻ, ഇതൊക്കെ നമുക്ക് മലയാളം വേണം എന്ന് കരുതുകയും അതിനപ്പുറം നമുക്ക് വേണ്ടത് മറ്റെന്തെങ്കിലും ഒരു ഭാഷയാണ് എന്ന് കരുതുക. ഞാൻ ഇംഗ്ലീഷിനെതിരായിട്ടല്ല കേട്ടോ സംസാരിക്കണം. അങ്ങനെ ഇംഗ്ലീഷിനെതിരെ സംസാരിച്ചുകൊണ്ട് യാതൊരു കാര്യവുമില്ല. ഇന്ന് ലോകവിജ്ഞാനവുമായി ലോകത്തിൻ്റെ വ്യവഹാരവുമായി ബന്ധപ്പെടാൻ നമ്മുടെ കയ്യിലുള്ള അടിസ്ഥാന ഉപാധികളിലൊന്ന് ഇംഗ്ലീഷാണ്. അതുകൊണ്ട് അത് വളരെ ആവശ്യമുള്ള കാര്യമാണ്. അതിൽ നിന്ന് തന്നെ നാം നമ്മുടെ ഭാഷയെ വികസിപ്പിച്ചെടുക്കാനുള്ള ശ്രമമാണ് വേണ്ടത്. ഭാഷയെക്കുറിച്ച് എപ്പോഴും വേണ്ട ഒരു കാര്യം, എൻ്റെ ഒരു ബോധ്യം, ഭാഷയെ നമ്മൾ എന്താണ് അമ്മയാണ് മുലപ്പാലാണ് എന്നുള്ള മട്ടിൽ ആലങ്കാരികമായിട്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഭാഷ നിലനിൽക്കണോ, ഭാഷയിൽ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റണം. മനുഷ്യരുടെ ജീവിതാവശ്യങ്ങൾക്കുള്ള ഉത്തരം അല്ലെങ്കിൽ ജീവിത നിർവഹണത്തിൻ്റെ സ്വാഭാവിക പരിസരമായി ഭാഷ മാറണം. അതിൽ അറിവുണ്ടാവണം, അതിൽ ഭരണം ഉണ്ടാവണം, അതിൽ നീതിന്യായ വ്യവഹാരങ്ങൾ ഉണ്ടാവണം. അതുണ്ടാക്കിയെടുക്കുക എന്നുള്ള വലിയ ദൗത്യമാണ് വാസ്തവത്തിൽ ജനാധിപത്യവൽക്കരണത്തിൻ്റെ അടിസ്ഥാനം. കാരണം ഒരു ജനതയ്ക്ക് തങ്ങളുടെ സ്വന്തം ഭാഷയിൽ സംസാരിക്കാൻ, സ്വന്തം ഭാഷയിൽ അറിവ് നേടാൻ, സ്വന്തം ഭാഷയിൽ ഭരിക്കപ്പെടാൻ അർഹതയുണ്ട്. ഇപ്പോൾ നാടുവാഴിത്തത്തിൻ്റെ ഒക്കെ ഘട്ടത്തിൽ നടന്നിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആശാരി കൂടുണ്ടാക്കും, ആശാരി മോന്തായം കൂട്ടും, ആശാരി ശില്പം കുത്തി ഉണ്ടാക്കും. അങ്ങനെ ചെയ്യുന്നതെല്ലാം ആശാരിയാണ്. പക്ഷേ ഇതിൻ്റെ അറിവ് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് തന്ത്രസമുച്ചയത്തിലാണ്. തന്ത്രസമുച്ചയ ആരുടെ കയ്യിലാണെന്ന് ചോദിച്ചാൽ അത് കാണിപ്പയ്യൂരിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് അറിവിൻ്റെ അധികാരിയായിട്ട് കാണിപ്പയ്യൂരുണ്ടാവുക, മോന്തായം കൂട്ടുന്നത് ആശാരിയായിരിക്കുകയാണ്. ഇങ്ങനെ അറിവ് നിങ്ങളുടെ കയ്യിലായിരിക്കുക, സോറി, പ്രവർത്തിക്കുന്നത് നിങ്ങളായിരിക്കുക, അറിവ് നിങ്ങളിൽ നിന്ന് പുറത്തായിരിക്കുകയും ചെയ്യുക. ഇതാണ് നാടുവാഴിത്തത്തിൻ്റെ ഘട്ടത്തിൽ നിലനിന്നിരുന്ന ജ്ഞാനവ്യവസ്ഥയുടെ അടിസ്ഥാന സ്വഭാവം. അറിവിനെ അതിൻ്റെ പ്രയോക്താക്കളിൽ നിന്ന് വേറിട്ട് നിർത്തുക. അറിവ് നിങ്ങളുടേതാകുന്നതോടെ, പ്രയോക്താക്കളുടെ തന്നെയായി അറിവ് വരുന്നതോടെ, അറിവിൻ്റെ മുകളിലുള്ള അധികാരം ഇല്ലാണ്ടാവുകയും അറിവ് ജനാധിപത്യത്തിലേക്ക് എത്തുകയും ചെയ്യും. ദൈവം നിങ്ങളുടെയാണെങ്കിൽ ദൈവത്തോട് നിങ്ങൾ നിങ്ങളുടെ ഭാഷ പറയണം. ദൈവം നിങ്ങളുടെ ആവണമെങ്കിൽ, അല്ലെങ്കിൽ ദൈവം പുരോഹിതൻ്റെ ആയിരിക്കും. അതുകൊണ്ടാണ് ലോകത്തെല്ലായിടത്തും നവോത്ഥാനവും ജനാധിപത്യവും അരങ്ങേറിയ സമയത്ത് മാതൃഭാഷയ്ക്ക് വേണ്ടിയുള്ള വലിയ സമരങ്ങൾ നടന്നത്. കാരണം മാതൃഭാഷയിലാണ് ഒരു ജനതയ്ക്ക് സ്വാധികാരം കൈവരിക. ഞാൻ അതിനെ മാതൃത്വം, അലങ്കാരം, മുലപ്പാല് തുടങ്ങിയ കാൽപ്പനിക ആശയങ്ങളല്ല, സ്വാധികാരം. ഒരു ജനതയ്ക്ക് സ്വാധികാരം കൈവരുന്ന സ്ഥലം ആ ജനതയുടെ മാതൃഭാഷയാണ്. അതുകൊണ്ട് ഭാഷ എന്ന് പറയുന്നത് കാൽപ്പനികമായിട്ടുള്ള നമ്മുടെ ചില എന്താ പറയുക, ഭൂതകാല ഗൃഹാതുരത്വങ്ങളുടെ ഒരു പാർപ്പിടമൊന്നുമല്ല, മറിച്ച് സ്വാധികാരത്തോടെ, സ്വാഭിമാനത്തോടെ ഒരു ജനസമൂഹം ജീവിക്കുന്ന ഇടത്തിൻ്റെ പേരാണ് മാതൃഭാഷ എന്നത്. അതുകൊണ്ട് മാതൃഭാഷാ പ്രചാരണം വാസ്തവത്തിൽ ഒരു രാഷ്ട്രീയ പദ്ധതിയാണ്. ഏത് രാഷ്ട്രീയം? ഒരു ജനതയ്ക്ക് അതിൻ്റെ അധികാരം സ്വാഭാവികമായി നൽകുന്ന, കൈവരുന്ന, കൈവരുത്താനുള്ള വലിയ പ്രക്രിയയുടെ പേരാണ് മാതൃഭാഷാ പ്രവർത്തനം എന്നത്. പണ്ട് EMS ഒരു പുസ്തകം എഴുതുകയുണ്ടായി. ആ പുസ്തകത്തിൻ്റെ പേര് കേരള മലയാളികളുടെ മാതൃഭൂമി എന്നാണ്. അപ്പം അദ്ദേഹം അതിൽ പറഞ്ഞൊരു വാക്യം ഇതാണ്: ഇംഗ്ലീഷ് അറിയാത്ത മലയാളികൾ എങ്ങനെയാണോ വിക്ടർ ഹ്യൂഗോവിനെയും ടാഗോറിനെയും മലയാളത്തിൽ വായിച്ച് മനസ്സിലാക്കുന്നത്, രസിക്കുന്നത്, അതുപോലെ ഇംഗ്ലീഷ് അറിയാത്ത മലയാളികൾ CV രാമനെയും ഐൻസ്റ്റൈനെയും മലയാളത്തിൽ വായിച്ച് മനസ്സിലാക്കുമ്പോഴാണ് കേരളം മലയാളികളുടെ മാതൃഭൂമിയായി തീരുക. ഇതെഴുതിട്ട് ഇപ്പോൾ 70 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു. അന്ന് മനസ്സിലായിടത്തോളം പോലും നമുക്ക് ശാസ്ത്രം ഇന്ന് മലയാളത്തിൽ മനസ്സിലാവില്ല എന്നതാണ് വാസ്തവം. വിക്ടർ ഹ്യൂഗോവിനെ മലയാളത്തിൽ വായിച്ചുകൊണ്ട് മാത്രം കാര്യമായില്ല, ഐൻസ്റ്റൈനെയും മലയാളത്തിൽ വായിക്കണം. അതുകൊണ്ടാണ് ഈ മാതൃഭാഷ എന്ന് പറയുന്നത്, വാസ്തവത്തിൽ ഞാൻ അതുകൊണ്ടാണ് തുടക്കം മുതൽ പറയുന്നത്, ഇതൊരു ആലങ്കാരിക പ്രശ്നമല്ല. നമ്മളുടെ മാതൃഭാഷാ സങ്കല്പത്തിലുള്ള ഏറ്റവും വലിയ അപകടം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അമ്മയുടെ ഭാഷയാണ്, ജന്മഭൂമിയുടെ ഭാഷയാണ് തുടങ്ങിയ ഈ എന്താ പറയുക, വൈകാരികമായ ചില പരിവേഷങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ മാതൃഭാഷാ സങ്കല്പത്തെ അഭിസംബോധന ചെയ്യുന്നത്. ഇതിലൊരു വൈകാരികതയില്ല. ഇതിലുള്ള അടിസ്ഥാന പ്രശ്നം ജനാധിപത്യം, അധികാരം എന്നതാണ്.
നിങ്ങൾക്ക് സ്വാധികാരം വേണമോ നിങ്ങൾ നിങ്ങളുടെ ഭാഷയിലായിരിക്കണം. നിങ്ങൾക്ക് ജനാധിപത്യം വേണമോ നിങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ നിൽക്കാൻ ശേഷി ആർജിക്കണം. അത്തരം സമൂഹങ്ങൾക്കാണ് സ്വാധികാരം കൈവന്നിട്ടുള്ളത്. നോക്കൂ, ഒരു വ്യക്തിക്ക് സ്വന്തം ആശയലോകത്തെ വികസിപ്പിക്കാൻ കഴിയുക സഹജമായി അയാളുടെ കയ്യിലുള്ള ഭാഷയിലായിരിക്കും. അയാൾ ആർജിക്കുന്ന ഉപകരണ സദൃശ്യമായ ഒരു ഭാഷയിലല്ല. ഇപ്പോൾ ഒരു മലയാളി ആയി സാധാരണ നിലയിൽ ജീവിക്കുന്ന ഒരാൾക്ക് മലയാളത്തിൻ്റെ പദകോശം എത്ര ഉണ്ടാവും, ആ പദകോശത്തിൻ്റെ എത്ര ശതമാനം ഉണ്ടാവും നിങ്ങൾ ആർജിച്ചെടുക്കുന്ന പഠിച്ചുണ്ടാക്കുന്ന ഒരു ഭാഷയിലെ പദകോശം? ലളിതമായിട്ട് ചോദിച്ചാൽ മലയാള ഭാഷയിൽ എത്ര പദങ്ങൾ നിങ്ങളുടെ സ്വാഭാവിക പ്രയോഗ പരിസരത്തുണ്ട്, ഇംഗ്ലീഷ് ഭാഷയിലെ എത്ര പദപ്രയോഗങ്ങൾ ഇംഗ്ലീഷ് പഠിച്ച നമ്മുടെ നാട്ടിലെ സാധാരണ ഒരു മനുഷ്യൻ്റെ എത്ര പ്രയോഗ പരിസരത്ത് എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ ഇന്ന് ലോകത്ത് വ്യാപകമായി കണക്കാക്കപ്പെടുന്നത് ഏതാണ്ട് 40% എന്നാണ്. ജന്മഭാഷയിൽ മാതൃഭാഷയിൽ ഒരാൾക്കുള്ള വൊക്കാബുലറിയുടെ ഏതാണ്ട് ഒരു 40-50% മറ്റേത് സാധാരണ നിലയിലുള്ള നിങ്ങൾ ആർജിച്ച ഭാഷയിലും ഉണ്ടാവുക. അതുകൊണ്ട് എന്തു പറ്റും, ഈ ആർജിത ഭാഷയിലെ നിങ്ങളുടെ ആശയ അവതരണശേഷി, ചിന്താശേഷി, ആശയ രൂപീകരണശേഷി, അതുവഴി ലോകത്തെ വിശദീകരിക്കാനോ ഇടപെടാനോ ഉള്ള ശേഷി നിങ്ങളുടെ മാതൃഭാഷയിൽ നിങ്ങൾക്ക് ആ മേഖലയിൽ ഉണ്ടാവുന്ന ശേഷിയേക്കാൾ വളരെ കുറഞ്ഞതായിരിക്കും. അതുകൊണ്ട് ഒരു ജനതയ്ക്ക് സാമൂഹികമായിട്ടും വൈജ്ഞാനികമായിട്ടും സ്വാധികാരം കൈവരികയും അവർ ഇടപെടാൻ ശേഷിയുള്ളവരായി തീരുകയും ചെയ്യുന്നത് വാസ്തവത്തിൽ ഈ മാതൃഭാഷ എന്നതിലാണ്. ഈ വൈജ്ഞാനികമായ സ്വാധികാരമാണ് വാസ്തവത്തിൽ മാതൃഭാഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം. ഞാൻ വളരെ വിപുലമായ കണക്കുകളൊന്നും പറയുന്നില്ല, കുട്ടികൾക്ക് പോവാറായിട്ടുണ്ട്. ഈ പ്രസംഗം കൊണ്ട് ഇതിനൊന്നും തോൽപ്പിക്കാൻ പറ്റില്ല. ഞാൻ പൊതുവേ ഈ പ്രസംഗവേദിയിൽ ചായ കൊടുക്കുമ്പോൾ പ്രസംഗിക്കാറില്ല, കാരണം പ്രസംഗവേദിയിൽ ചായ കൊടുത്താൽ എത്ര മാത്തായ പ്രസംഗമാണെങ്കിലും പ്രസംഗം പാഴായിപ്പോവും. ചായയേക്കാൾ വലുതല്ല പ്രസംഗം എന്ന് ചായ കുടിക്കുന്ന എല്ലാവർക്കും അറിയാം. അതറിയാത്തത് അപ്പം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ മാത്രമായിരിക്കും. എന്നതുപോലെ പോകാനിരിക്കുന്ന കുട്ടികളോട് പ്രസംഗിക്കുന്നതിലും ഒരർത്ഥശൂന്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല. ഒരു കാര്യം ഇതിൽ പറയാം, നമ്മുടെ സേതുരാമൻ എന്ന് പറയുന്ന ഒരു IPS ഓഫീസർ മലയാളത്തിൻ്റെ ഭാവി എന്ന് പറഞ്ഞ് വളരെ മനോഹരമായ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം തമിഴ്നാട്ടിൽ ജനിച്ച് പിന്നെ നമ്മുടെ അതിർത്തി ഗ്രാമങ്ങളിൽ ഇടുക്കി പ്രദേശത്ത് ജീവിച്ച് തമിഴ് മാതൃഭാഷയായി ഇംഗ്ലീഷ് മലയാളം പഠിച്ചു വന്ന ഒരാളാണ്. പക്ഷേ മലയാളം അദ്ദേഹത്തിന് മാതൃഭാഷ പോലെ തന്നെയാണ്. അദ്ദേഹം അതിൽ കൊടുക്കുന്ന ധാരാളം കണക്കുകളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം പറയുന്നത്, സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം മാതൃഭാഷയെ തങ്ങളുടെ അധ്യയന ഭാഷയാക്കി മാറ്റുകയും മാതൃഭാഷയെ ഭരണനിർവഹണത്തിൻ്റെയും നീതി നിർവഹണത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും ഒക്കെ ഭാഷയാക്കി മാറ്റുകയും ചെയ്ത രാജ്യങ്ങൾ അവർ നേടിയ സാമൂഹ്യ വികാസത്തെക്കാൾ എത്രയോ പിന്നിലയിലാണ് കൊളോണിയൽ ഭാഷയെ ഭരണഭാഷയായും വിജ്ഞാന ഭാഷയായും നിലനിർത്തുന്ന സമൂഹങ്ങൾ നിലനിൽക്കുന്നത്. ഉദാഹരണത്തിന് ഇന്ത്യ പോലെ, ബംഗ്ലാദേശ് പോലെ, പാകിസ്ഥാൻ പോലെ ഒക്കെ ഇംഗ്ലീഷിന് ഔദ്യോഗിക ഭാഷയായി നിലനിർത്തിയ രാജ്യങ്ങളെക്കാൾ എത്രയോ കൂടുതൽ കൊറിയയെയും ജപ്പാനെയും സിംഗപ്പൂരിനെയും ഒക്കെ പോലുള്ള വിയറ്റ്നാമിനെയും ഒക്കെ പോലുള്ള ഭാഷകൾ മുമ്പോട്ട് പോവുകയുണ്ടായി. മാതൃഭാഷയും വികസനവും തമ്മിലുള്ള വളരെ ഗാഢമായൊരു ബന്ധം അദ്ദേഹം വളരെ വിശദാംശങ്ങളോടെ അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ കണക്കുകളൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, മാതൃഭാഷ നമ്മൾ കരുതുന്നത് പോലെ സാഹിതീയമായ കവിതാപരമായ ഒരു പ്രശ്നമൊന്നുമല്ല, മറിച്ച് മാതൃഭാഷ അടിസ്ഥാന സാമൂഹ്യ വികാസത്തിൻ്റെ പ്രശ്നങ്ങളിലൊന്നായിട്ട് മാനദണ്ഡങ്ങളിലൊന്നായിട്ട് ഇന്ന് ലോകം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഭരണഭാഷയെയും അല്ലെങ്കിൽ മാതൃഭാഷയെയും കുറിച്ചുള്ള സങ്കല്പങ്ങളെ നമ്മൾ എന്താ പറയുക, ഒരു സാഹിത്യ പ്രശ്നം എന്നുള്ള നിലയ്ക്കോ കലാപരമോ കാവ്യാത്മകമോ ആയ പ്രശ്നം എന്ന നിലയ്ക്കോ ഒന്നുമല്ല വിശാലമായ അർത്ഥത്തിൽ കാണേണ്ടത്. അത് നമ്മുടെ ജനാധിപത്യവൽക്കരണത്തിൻ്റെ വലിയ വഴിയാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വലിയ ഇംഗ്ലീഷ് പാണ്ഡിത്യം ഉണ്ടായിരുന്ന ടാഗോറിനെ പോലൊരാൾ, ഗാന്ധിജിയെ പോലൊരാൾ ഒക്കെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഭാഷ, വിജ്ഞാന വിതരണത്തിൻ്റെ ഭാഷ, വിജ്ഞാന വിനിമയത്തിൻ്റെ ഭാഷ അതത് സമൂഹങ്ങളുടെ മാതൃഭാഷയായിരിക്കണം എന്ന് ശഠിച്ചത്. മാതൃഭാഷ എന്ന ആശയത്തെക്കുറിച്ച് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അത് തുടക്കത്തിൽ പറഞ്ഞതാണ്, അത് അമ്മയുടെ ഭാഷയല്ല, അത് സാമൂഹിക ബന്ധങ്ങളുടെ ഭാഷയാണ്. സാമൂഹിക ബന്ധങ്ങളുടെ ഭാഷയിലാണ് മാതൃഭാഷ നിലനിൽക്കുന്നത്.
അല്ലാതെ ജൈവികമായ നമ്മൾ ജനിച്ച നാടിൻ്റെ ഭാഷ അങ്ങനെയൊന്നും കരുതുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. കാരണം ജനിച്ച നാട്ടിലാണ് ജീവിക്കുന്നതെങ്കിൽ ജനിച്ച നാടിൻ്റെ ഭാഷയ്ക്ക് അർത്ഥമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വൈകാരികമായ ചില ആഭിമുഖ്യങ്ങളൊക്കെ ഉണ്ടാവാം. അതിപ്പോൾ എല്ലാവർക്കും ഒരേ അളവിലുണ്ടാവണമെന്ന് വാശി പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ജനിച്ച നാടിൻ്റെ അല്ല, സ്വാഭാവിക ജീവിത പ്രയോഗങ്ങളുടെ ഭാഷ, ആ സ്വാഭാവിക ജീവിത പ്രയോഗങ്ങളുടെ ഭാഷയാണ് മാതൃഭാഷ എന്ന് പറയുന്നത്. അത്തരത്തിലൊരു ഭാഷയിൽ ഒരു സമൂഹം ജീവിക്കുമ്പോഴാണ് ആ സമൂഹത്തിന് വലിയ സ്വാധികാരം കൈവരുന്നത്. ഈ സ്വാധികാരത്തെയാണ് നാം ജനാധിപത്യം എന്ന് പറയുന്നത്. ഒരു ജനതയ്ക്ക് തങ്ങളുടെ ജീവിതത്തിലുള്ള സമ്പൂർണമായ ഉടമാവകാശത്തിൻ്റെ അധികാരത്തിൻ്റെ പേരാണ് ജനാധിപത്യം. അത് സാക്ഷാത്കരിക്കാൻ അവരുടെ വിജ്ഞാനത്തിൻ്റെയും അവരുടെ മേൽ നടക്കുന്ന ഭരണനിർവഹണത്തിൻ്റെയും അവർക്ക് ചുറ്റുമരങ്ങേറുന്ന നീതി നിർവഹണത്തിൻ്റെയും ഒക്കെ ഭാഷ അവരുടെ ജീവിത ഭാഷയായിട്ട് മാറേണ്ടതുണ്ട്. ഇതാണ് മാതൃഭാഷ എന്ന സങ്കല്പവും നമ്മുടെ സാമൂഹ്യ ജീവിതവും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള വളരെ പ്രാഥമികമായ ഒരാശയം. ഞാൻ ഇത്ര ഇത് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവിൽ മാതൃഭാഷയെക്കുറിച്ചുള്ള നമ്മുടെ ചർച്ചകളൊക്കെ സാഹിത്യ കേന്ദ്രിതവും സംസ്കാര കേന്ദ്രിതവുമായ വളരെ കാൽപ്പനികവും ഗൃഹാതുരവുമായ ചില ആശയങ്ങളോട് ചേർന്നാണ് നിലനിൽക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായ വളരെ വിപുലമായ ഒരു മാനം വാസ്തവത്തിൽ ഭാഷാ ജീവിതത്തിനുണ്ട്. അത് വ്യക്തിയുടെ സാമൂഹികമായ സ്വത്വത്തിൻ്റെ അടിസ്ഥാനമാണ്, ഒരു ജനതയുടെ ജനാധിപത്യപരമായ നിലനിൽപ്പിൻ്റെ ആധാരവും ആണ്. അതുകൊണ്ടാണ് ലോകത്തെല്ലാ മഹാപ്രവാചകന്മാരും അവരവരുടെ നാട്ടുകാരുടെ ഭാഷയിൽ സംസാരിച്ചത്. ബുദ്ധൻ പാലിയിൽ സംസാരിച്ചു, അല്ലെങ്കിൽ നാരായണഗുരു മലയാളത്തിൽ സംസാരിച്ചുകൊണ്ടിരുന്നു. സംസ്കൃതവും തെലുങ്കും തമിഴും അതുപോലെ അറിയുന്ന ആളായിരുന്നു ഗുരു. അദ്ദേഹം പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളൊക്കെ മലയാളത്തിൽ എഴുതിക്കൊണ്ടിരുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇംഗ്ലണ്ടിൽ ജീവിച്ചിട്ട്, ഇംഗ്ലണ്ടിൽ 40 കൊല്ലക്കാലം ജീവിച്ച് ബ്രിട്ടീഷ് ലൈബ്രറിയിൽ ഇരുന്ന് ഇംഗ്ലീഷ് രേഖകൾ മുഴുവൻ പരിശോധിച്ചിട്ടാണ്, അതിൻ്റെ ബലത്തിലാണ് മാർസ് മൂലധനം എഴുതിയത്. മൂലധനം പക്ഷേ അദ്ദേഹം ആദ്യം എഴുതിയത് ജർമ്മൻ ഭാഷയിലാണ്. ഇംഗ്ലീഷ് എഴുതാൻ അറിയാത്ത ആളല്ല, ജർമ്മൻ ഭാഷയേക്കാൾ നന്നായിട്ട് അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയുമായിരുന്നു. അദ്ദേഹം പക്ഷേ ജർമ്മൻ ഭാഷയിലാണ് എഴുതിയത്. കാരണം താൻ ആവിഷ്കരിക്കുന്നതിൽ, താൻ എഴുതുന്നതിൽ താൻ കൂടിയുണ്ട്. ആ തന്നിൽ താൻ പ്രവർത്തിക്കുന്ന ജീവിക്കുന്ന ഭാഷയും ഉണ്ട്. ഇങ്ങനെ നാമായിരിക്കുന്നതിൻ്റെ ആധികാരികതയുടെ പേരാണ് മാതൃഭാഷ. തിരിച്ചു പറഞ്ഞാൽ ആധികാരികമായി എനിക്ക് ഞാനായിരിക്കാൻ കഴിയുന്ന ഇടം ഏതാണോ അതാണ് മാതൃഭാഷ. ആധികാരികമായി എനിക്ക് ഞാനായിരിക്കാൻ, വിനീതനായിട്ടല്ല, ദാസനായിട്ടല്ല, വിധേയനായിട്ടല്ല, ആധികാരികതയോടെ സ്വാഭിമാനത്തോടെ ഞാൻ ഞാനായിരിക്കുന്ന ഇടത്തിൻ്റെ പേരാണ് മാതൃഭാഷ. ഓരോ മനുഷ്യനും ആധികാരികതയോടെ സ്വയം നിലക്കൊള്ളുമ്പോഴാണ് ജനാധിപത്യം പൂർണ്ണമായി തീരുക. അവസാനമായിട്ടൊരു വാക്യം, ഭരണഘടന അസംബ്ലിയിൽ ഭരണഘടന അവതരിപ്പിച്ചുകൊണ്ട് പ്രസംഗിച്ച് അവസാനിപ്പിച്ച സമയത്ത് അംബേദ്കർ പറയുന്ന ഒരു വാക്യം ഇതാണ്: വി ആർ നൗ ക്രിയേറ്റിംഗ് എ സിസ്റ്റം വെയർ വൺ മാൻ ഈസ് ഈക്വൽ ടു വൺ നോട്ട് ആൻഡ് വൺ നോട്ട് ഈസ് ഈക്വൽ ടു വൺ വാല്യൂ. നമ്മളൊരു വ്യവസ്ഥ ഉണ്ടാക്കുന്നു, അതിൽ ഒരാൾക്ക് ഒരോട്ടാണ്, ഒരോട്ടിന് ഒരു മൂല്യവുമാണ്. But we are still far away from a system, creating a system where one man is equal to one value. പക്ഷേ അപ്പോഴും എല്ലാ മനുഷ്യർക്കും തുല്യ മൂല്യമുള്ള ഒരു വ്യവസ്ഥയിൽ നിന്ന് നാം കാതങ്ങളോളം അകലെയാണ്. അവസാന വാക്യം: വ്യത്യസ്തരായിരിക്കാനും ആ വ്യത്യസ്തതയുടെ പേരിൽ വിവേചനങ്ങൾക്ക് ഇരയാകാതിരിക്കാനും കഴിയുമ്പോൾ, മനുഷ്യർക്ക് കഴിയുമ്പോൾ മാത്രമാണ് ജനാധിപത്യം സാക്ഷാത്കരിക്കപ്പെടുക. ആ വാക്യം ഓർക്കണം കേട്ടോ, അതാണ് ജനാധിപത്യത്തിൻ്റെ ഹൃദയം. ഭൂരിപക്ഷഹിതമല്ല ജനാധിപത്യം. ഭൂരിപക്ഷഹിതം എപ്പോൾ വേണമെങ്കിലും ഫാസിസ്റ്റ് ആകാം, അതിലൊരു സംശയമില്ല. അതുകൊണ്ട് ഭൂരിപക്ഷം ജനാധിപത്യമാണെന്ന് തെറ്റിദ്ധരിച്ചുകൂടാ. നമ്മുടെ ജനാധിപത്യത്തെക്കുറിച്ചുള്ള ഏറ്റവും അപകടം നിറഞ്ഞ ധാരണകളിലൊന്ന് ഭൂരിപക്ഷമാണ് ജനാധിപത്യം എന്നാണ്. അങ്ങനെയല്ല, നിങ്ങൾ 100 പേരുണ്ടാവുകയും നിങ്ങൾ 95 പേര് ചേർന്ന് 5 പേരെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നതിൻ്റെ പേര് ഫാസിസം എന്നാണ്. അല്ലാതെ അത് ജനാധിപത്യം എന്നല്ല. മറിച്ച് വ്യത്യസ്തരായ 5 പേരെ സംരക്ഷിക്കാൻ നിങ്ങൾ തീരുമാനമെടുക്കുമ്പോഴാണ് ജനാധിപത്യമാവുന്നത്. വിയോജിപ്പുകളെ, വ്യത്യാസങ്ങളെ നിലനിൽക്കാൻ ഒരു സമൂഹം എത്രത്തോളം അനുവദിക്കുന്നോ അത്രത്തോളമാണ് ആ സമൂഹം ജനാധിപത്യമാകുന്നത്. ജനാധിപത്യപരമാകുന്നത് വിയോജിപ്പുകളെ, വ്യത്യസ്തതകളെ ഇല്ലാതാക്കുക വഴിയല്ല. അതുകൊണ്ട് ലോകം മുഴുവൻ എല്ലാവരും ഒരു ഭാഷ സംസാരിച്ചിട്ടല്ല ജനാധിപത്യം വരേണ്ടത്, ഏത് ഭാഷ സംസാരിക്കുന്നവർക്കും തുല്യാധികാരം കൈവരുമ്പോഴാണ്. ഇത് രണ്ടും രണ്ട് കാര്യമാണ്. അതുകൊണ്ട്
വ്യത്യസ്തരായിരിക്കാനും ആ വ്യത്യസ്തതകളുടെ പേരിൽ വിവേചനത്തിനിരയാകാതിരിക്കാനുമുള്ള മനുഷ്യരുടെ അവകാശം. അത് സംസ്കാരത്തിൻ്റെ, ജാതിയുടെ, മതത്തിൻ്റെ, പ്രദേശത്തിൻ്റെ കാര്യങ്ങൾക്ക് എന്നതുപോലെ ഭാഷയിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോഴാണ് ജനാധിപത്യം പൂർണ്ണ രൂപത്തിൽ ആവുക. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് വാസ്തവത്തിൽ മാതൃഭാഷാ പ്രവർത്തനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാനിത് വിപുലമായ ഒരു സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനമാണ്, ഒരു സാഹിത്യ ഭാഷാ പ്രവർത്തനം അല്ല എന്ന് തുടക്കത്തിൽ പറഞ്ഞത്. നമസ്കാരം.